സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്. നമുക്ക് ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ, ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. നമ്മുടെ ഗ്രേപ്സിന്റെ തണ്ടില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോ അധികം ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനലിൽ പുതിയ ഇൻട്രോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടാവാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഒരു മുന്തിരിയില്ലേ, മുന്തിരിൻ്റെ തണ്ട് ബ്ലൂ കളർ ആക്രിലിക് പെയിൻറ് വെച്ച് പെയിൻറ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. രാവിലെ തന്നെ പെയിൻറ് ചെയ്ത് വെച്ചു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഉണക്കാൻ വെയിറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതുകൊണ്ട് ബ്ലൂ കളർ പെയിൻറ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്, ഉണക്കിയിട്ട് എടുത്തിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, കുറച്ചൊരു ഡാർക്ക് കളറൊക്കെ കൊടുക്കാം. പിന്നെ ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ സാപ്പ് ഗ്രീൻ കൊടുക്കാം, സാപ്പ് ഗ്രീനോ അല്ലെങ്കിൽ ഏത് ഡാർക്ക് ഗ്രീനോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ മാറ്റി വെക്കാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം കണ്ടോ. ഞാൻ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഞാൻ മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ വല്യമ്മ എന്നതാണ് കേട്ടോ. ഞാൻ ക്രാഫ്റ്റ് ചെയ്യണ കാരണം വല്യമ്മ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ, അപ്പോൾ ഇങ്ങനെ വല്യമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ, ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ബോട്ടിൽസൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ബോട്ടിൽസൊക്കെ തരും. അപ്പോൾ അപ്പോൾ ഈ ഒരു ബോട്ടിൽ എനിക്ക് വല്യമ്മ തന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഈ ഒരു ബോട്ടിലിൽ വുളന്തിരട്ട് ചുറ്റിക്കൊടുക്കണം. നമുക്കിതൊന്ന് ചുറ്റിക്കൊടുക്കാം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ബിഗിനിങ്ങിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ഗ്രേപ്സിന്റെ തണ്ടില്ല, അത് നമുക്ക് ഇനി കുഞ്ഞു മുത്തുകളില്ലേ, അതിനായി സ്റ്റിക്ക് ചെയ്യണത് കുഞ്ഞു മുത്തുകളാണ്. അപ്പൊ അതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്, നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് കുറച്ചായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഈ കൊമ്പിരിക്കണ സ്ഥലത്തില്ല, അവിടെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഞാൻ ഇവിടെ ഇപ്പൊ രണ്ട് കളേഴ്സാണ് ഒട്ടിക്കണത്, പിങ്ക്, ലൈറ്റ് പിങ്കും വൈറ്റും. നമുക്ക് അതിൻ്റെ ഒരു സ്റ്റെമ്മില്ലേ, അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചാലും മതി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കണ മുത്ത് കുഞ്ഞിതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. Thank you.
ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പോട്ടിലോട്ട് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് ക്ലേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഒന്ന് വെക്കാം ഉള്ളിലോട്ട്. കണ്ടോ, ന്യൂസ് പേപ്പർ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് അന്നാത്തെ ന്യൂസ് പേപ്പർ വെച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫിൽ ചെയ്ത അപ്പം ഞാനിത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതവിടെ പ്ലേസ് ചെയ്ത് നിൽക്കണ്ട കേട്ടോ. പിന്നെ മുകളിൽ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. ചില ന്യൂസ് പേപ്പറിൻ്റെ ഒരു എഴുത്ത് കാണുമ്പോൾ കുറച്ചൊരു പുള്ളില്ലാത്തൊരു പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഒരു ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.